വളരെ പ്രശസ്തനായ ഒരാൾ, കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു ശാസ്ത്രജ്ഞൻ ഇവിടെ നമ്മുടെ സദസ്സിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജയബാബു, എസ് ജയബാബു എന്നാണ്. ഈ ബാഹ്യ പരാദങ്ങളെ കൊണ്ടുള്ള ശല്യം നമ്മുടെ ക്ഷീരകർഷകരും അതേപോലെ തന്നെ മറ്റ് മൃഗപരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരും എല്ലാം നല്ലവണ്ണം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ദയവായി ഈ ചോദ്യത്തിൽ ഗവേഷണാത്മകമായ ചില കാര്യങ്ങളുടെ അറിവ് നമ്മളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ട് നാട്ടുകാരികൾ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത്, ചേച്ചി ഒന്ന് ചോദിച്ചു കീടങ്ങൾ വട്ടൻ പെയിൻ പോകാൻ വേണ്ടി എന്നാ ചെയ്യേണ്ടത്. നമ്മുടെ പറമ്പിലെ സീമക്കൊണ്ണ പറഞ്ഞ ഇലവുണ്ട്, അത് ഒരു അരക്കിലോ ഇല എടുക്കുക, അവശ്യത്തിന് വെള്ളം മുങ്കാം ഭാഗത്തിന് വെള്ളം ഒഴിക്കുക, പിന്നെ 30 മില്ലി വേപ്പെണ്ണ അതിനകത്ത് ഒഴിക്കുക, എന്നിട്ട് ഈ കളം അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക, അടച്ചിട്ട് തിളപ്പിക്കുക. ചൂട് പോയി കഴിഞ്ഞിട്ട് ഈ കംപ്ലീറ്റ് ഇലയെ പിളിഞ്ഞ് മാറ്റി, ഈ ജ്യൂസ് ഉണ്ടല്ലോ ഇത് പശുവിനെ വെയിലത്ത് കുറുക്കി കെട്ടി കംപ്ലീറ്റ് ഒന്ന് തേച്ച് നിർത്തുക. ഒരു മണിക്കൂർ കഴിഞ്ഞ് സാധാ വെള്ളം കൊണ്ട് വീണ്ടും ഒന്ന് കുളിപ്പിച്ച് പഴയ ചീപ്പ് കൊണ്ട് ഒന്ന് ചീ കളയുകയാണെങ്കിൽ കംപ്ലീറ്റ് വട്ടണും പേനും ശല്യങ്ങളെല്ലാം പോവും. ഇത് മാസത്തിൽ 3 തവണ ചെയ്യുകയാണെങ്കിൽ ഡോസ് കൂടിയാളും അല്ലെങ്കിൽ അറിയാതെ പശു നയിക്കാളും വിഷയമൊന്നുമില്ല. ഒന്നാമത്തെ നാട്ടറിവ്, രണ്ടാമത്തെ നാട്ടറിവ് പറഞ്ഞു തന്നാലും സർ. ഓക്കെ, ഞാൻ പറയാൻ പോകുന്നത് ആടുകൾക്കോ പശുക്കൾക്കോ മാത്രം ഉള്ളതാണ്. ഈ ഉള്ളിൽ പല വേംസ് ഉണ്ട്, എല്ലാവർക്കും അറിയാം. ടേപ്പ് വേം ഉണ്ട്, റൗണ്ട് ഉണ്ട്, ലിവർ ഫ്ലൂ ഉണ്ട്. ഈ 4 ടൈപ്പ് വേം പോകാൻ വേണ്ടി കറ്റാർവാള, നമ്മൾ കണ്ടിട്ടില്ല കറ്റാർവാള, അതിൻ്റെ പച്ച കളർ മുൾപോഷൻ ചെത്തി കളഞ്ഞിട്ട് അകത്തുള്ള ചോറ് പൾപ്പ് മാത്രം എടുത്ത് അവശ്യത്തിന് കറുപ്പട്ടി അല്ലെങ്കിൽ ശർക്കര ചേർത്ത് 75 മുതൽ 100 ഗ്രാം പശുവിന് കൊടുക്കുക ഉള്ളിൽ. ഇതേത് ആടാകുമ്പോൾ 25 മുതൽ 50 ഗ്രാം ആടിന് കൊടുക്കുക. അദ്ദേഹത്തിന് നന്ദി പറയുന്നതിനോടൊപ്പം അടുത്ത ചോദ്യകർത്താവിനെ ഞാൻ ക്ഷണിക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ക്ഷീര കർഷകരായിട്ടുള്ള കുറേ ആളുകൾ, എല്ലാ മിൽമ സൊസൈറ്റികളിലല്ല പാല് കൊടുക്കുന്നത്, പക്ഷെ അവർക്ക് യാതൊരു ആനുകൂല്യവും ഡയറി ഓഫീസിൽ നിന്നൊന്നും കൊടുക്കുന്നില്ല. മിൽമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുള്ളൂ. ചായക്കടയിൽ കൊടുക്കുന്നവരും അല്ലാതെ വീടുകളിൽ കൊടുക്കുന്നവരും 10-35 ലിറ്റർ പാല് വരെ ഡെയിലി മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ കൊടുക്കുന്നവരുണ്ട്. ഇവരെ ഒന്നും ക്ഷീര കർഷകരായിട്ട് പരിഗണിക്കുന്നില്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശൈലജ ഉദ്ദേശിക്കുന്നത് പഞ്ചായത്തിൻ്റെ പദ്ധതികളിൽ ഉള്ള ഒരു നിബന്ധനയെ പറ്റിയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞങ്ങളുടെ വകുപ്പിൻ്റേതല്ല, സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള നിബന്ധനയാണ്. ആ നിബന്ധന മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഞങ്ങളുടെ യോഗങ്ങളിലൊക്കെ ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ തൽക്കാലം സർക്കാരിൻ്റെ ആ നിബന്ധന അനുസരിച്ച് മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് ക്ഷീരസംഘ ഈ സൊസൈറ്റി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ഡയറി ഡെവലപ്മെൻറ്റ് വകുപ്പിൻ്റെ അംഗീകാരമുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ ജനകീയാസനത്തിലുള്ളത്. അത് തൽക്കാലം മാറ്റുവാൻ സാധിക്കില്ല. പക്ഷേ ഞങ്ങളുടെ വകുപ്പിന് ഒരു ഇതിലും ഒരു പദ്ധതിയുടെ നിർവഹണത്തിലും ഒരു വേർതിരിവില്ല. ക്ഷീരവികസന വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അപേക്ഷ വെക്കുന്ന എല്ലാ ക്ഷീരകർഷകരെയും പരിഗണിക്കാറുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ഡോക്ടർ പറഞ്ഞതുപോലെ സർക്കാർ തലത്തിൽ നിർദ്ദേശമുണ്ട്, ക്ഷീര സഹകരണ സംഘത്തിൽ അതായത് ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ അംഗങ്ങളായിട്ടുള്ള കർഷകർക്ക് മുൻഗണന കൊടുക്കണം എന്നൊരു നിബന്ധന സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് പ്രാധാന്യം കൂടുതൽ കിട്ടുന്നു എന്നുള്ളതല്ലാതെ നിങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഒരു പദ്ധതിയും ഇതുവരെ നടത്തിയിട്ടില്ല. കോഴി വളർത്തൽ കൂടുതലായിട്ട് എനിക്കുണ്ട് പശു വളർത്തലിനോടൊപ്പം. അപ്പം ഇതിൻ്റെ ചാണകം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് കൂടുതലായിട്ട് അടിക്കുമ്പോൾ നമ്മൾക്ക് കാലാന്തരത്തിൽ അലർജി പോലുള്ള അസുഖം വരുമെന്നൊക്കെ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അപ്പം അത് നേരാണോ അല്ലയോ ഒന്നത്, പിന്നെ പശു ഫാം ഭാവിയിൽ ഒരു വർഷത്തിനകം തുടങ്ങണമെന്നൊരാഗ്രഹമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അത് തുടങ്ങുന്നതിനെ കുറിച്ച് നമ്മൾ ആദ്യ നടപടി മുതൽ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ 2 ക്വസ്റ്റ്യൻ എനിക്ക്. പശുവിൻ്റെ ചാണകവുമായിട്ട് നേരിട്ട് വ്യക്തമായ പരിസ്ഥിതി സംരക്ഷണത്തോട് കൂടിയിട്ടുള്ള സുരക്ഷിതമായ നടപടികൾ ഏറ്റെടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. പ്രത്യേകിച്ചും ചാണകത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് നേരിട്ടുള്ള കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാക്കാതെ നോക്കുക എന്നുള്ളതാണ് വളരെ പ്രാധാന്യമായിട്ടുള്ളത്. രണ്ടാമതായിട്ട് പല അസുഖങ്ങളും കോഴികളിൽ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബാക്ടീരിയ ലോഡ് കൂടുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട രീതിയിൽ സംസ്കരിക്കുക എന്നുള്ളതാണ്, കൂട്ടിയിടുക, അതുപോലെ തന്നെ വെയിൽ കൊള്ളിക്കുക, അതുപോലെ അതിൽ നിന്നുള്ള വെള്ളം പുറത്തേക്ക് പോവാതെ അതിന് ഒരുപാടുള്ള മുൻകരുതലുകൾ എടുക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ തന്നെ മാലിന്യങ്ങൾ നമുക്ക് അസുഖം വരാതെ തന്നെ ചെയ്യാവുന്നതാണ്.
ചോദ്യത്തിൻ്റെ രണ്ടാം ഭാഗം, ഒരു മൃഗസംരക്ഷണ ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭക ഇതിന് എന്തൊക്കെയാണ് സാർ ചെയ്യേണ്ടത്? ലൈസൻസോ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടോ? ഒരു പശുവിൻ്റെ അല്ലെ രണ്ട് പശുവിനെ വളർത്തുന്നവർക്ക് പ്രത്യേക ലൈസൻസിനായിട്ട് ഇപ്പോൾ പഞ്ചായത്തിന് നിബന്ധനയില്ല. 5 പശുവെങ്കിലും വളർത്തുന്നവർക്ക് അത് ലൈസൻസ് എടുത്തിട്ടേ ചെയ്യാവുള്ളൂ എന്ന് 2012 സർക്കാർ ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ആ ലൈസൻസ് തരുന്നത് ഗ്രാമപഞ്ചായത്തുകളാണ്. നമ്മൾ ഒരു സ്ഥലത്തെ ഒരു ഫാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒന്നാമത്തെ അപേക്ഷ കൊടുക്കണം. ആ അപേക്ഷ എല്ലാ പഞ്ചായത്തിലും ലഭിക്കും. അതിനകത്ത് നമ്മൾ എന്താണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്, എത്ര മൃഗങ്ങളെയാണ് നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്നത്, അടുത്ത് ഇത്ര മീറ്റർ ദൂരെ ഒരു പ്രത്യേക അകലത്തിൽ എത്ര വീടുകളുണ്ട്, ഇത്ര അകലത്തിലാണ് ഇങ്ങനെയൊക്കെയുള്ള ലൈസൻസിനല്ല ഇത് തുടങ്ങുവാനുള്ള അപേക്ഷ പഞ്ചായത്ത് കൊടുത്തിട്ട് 5 പശുക്കളിൽ കൂടുതൽ അല്ലെങ്കിൽ 10 ആടുകളിൽ കൂടുതലുള്ള 100 കോഴിയിൽ കൂടുതലുള്ള ഫാമുകളൊക്കെ തുടങ്ങണമെങ്കിൽ ആദ്യം അപേക്ഷ നൽകണം. 2, ഈ അപേക്ഷ നൽകി കഴിഞ്ഞാൽ അവിടെ പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥൻ വന്ന് പരിശോധിച്ച് അനുമതി തന്നു കഴിഞ്ഞാൽ നമുക്ക് കെട്ടിടം പണിയാം. കെട്ടിടം പണിഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസിനായിട്ട് വീണ്ടും അപേക്ഷ നൽകണം. ആ അപേക്ഷയ്ക്ക് ഒരു ചെറിയ ഫീസുമുണ്ട്. ഇതിനകത്ത് ഈ കോഴി, ആട്, പശു ഇതിലൊക്കെ വളർത്തുമ്പം ചാണകക്കുഴി പ്രത്യേക രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, വളക്കുഴി പറഞ്ഞിട്ടുണ്ട്. വളക്കുഴിയും വെള്ളം ശേഖരിക്കാനുള്ള ടാങ്ക്, അതുപോലെ ഇതിൽ നിന്ന് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാനുള്ള, ഇതിൽ നിന്ന് വരുന്ന വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യാനുള്ള നിബന്ധനകൾ അതിലുണ്ട്. ആ നിബന്ധനകൾ പാലിച്ചിട്ട് ആണ് അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് പഞ്ചായത്തിനോ പഞ്ചായത്തിൻ്റെ അധികാരികൾക്കോ വെറ്റിനറി ഡോക്ടർക്കോ അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ അതോറിറ്റീസിനോ ഈ നിങ്ങളുടെ ഫാം പരിശോധിക്കുവാനും പരാതിയുണ്ടെങ്കിൽ അത് അടച്ചു കൂട്ടാനുമുള്ള അധികാരമുണ്ട്. പിന്നെ ഈ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഒരു വാർഷികമാണ് കൊടുക്കുന്നത്. ഒരു വർഷം കഴിഞ്ഞാൽ അത് വീണ്ടും പുതുക്കണം. ഇതുകൂടാതെ ഇത് സ്ഥലത്തിനും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു പശുവിന് 1 സെൻറ്റ് സ്ഥലം, 10 പശുവിനെ വളർത്തണമെങ്കിൽ 10 സെൻറ്റ് സ്ഥലം അവിടെ വേണം. അതുപോലെ 4 ആടിന് 1 സെൻറ്റ്, അങ്ങനെ അതെല്ലാം ഓർഡറിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ ഫാം തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഫാം തുടങ്ങുന്ന ഫാം തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ പൊടിയോ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടോ അന്യർക്ക് ശല്യം ഉണ്ടാക്കിയല്ല, അതുമായിട്ട് എല്ലാവരും സഹകരിച്ച് വേണം ഫാം ചെയ്യുവാൻ. ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിന് ഈ നാടൻ ജനുസുകളുടെ, നമ്മുടെ തനത് ജനുസുകളുടെ സംരക്ഷണത്തിനായിട്ട് എന്തെങ്കിലും പദ്ധതികളുണ്ടോ, അവയുടെ ബീജം നൽകുന്നുണ്ടോ എന്ന് കർഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. കേരളത്തിലെ തനത് ജനുസുക്കളായ വെച്ചൂർ, കാസർഗോഡ്, ഡാർഫ് ഇത്തരം പശുക്കളെ സംരക്ഷിക്കുന്നതിൻ്റെ പദ്ധതി കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിന് തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു ഫാമിലാണ് ഇത്തരം തദ്ദേശ ജനുസുക്കളെ സംരക്ഷിക്കുന്ന ഒരു ഫാം ഞങ്ങൾ ഇപ്പോൾ നടത്തി വരുന്നത്. വെച്ചൂർ പശുവിൻ്റെയും കാസർഗോഡ് പശുവിൻ്റെയും കാളകളെ കേരളത്തിൽ മാട്ടുപ്പെട്ടി ഫാമിലില്ല, അതിന് കാലാവസ്ഥ അനുയോജ്യമായ ധോണി, കുളത്തൂപ്പുഴ ഫാമുകളെ വളർത്തിയിട്ട് അതിൻ്റെ ബീജം നിയന്ത്രിതമായ രീതിയിൽ അത് ഉപയോഗിക്കുന്നതിന്, കാരണം അത് വെച്ചൂർ പശുവിൻ്റെ അല്ലെങ്കിൽ വെച്ചൂർ കാളയുടെ ബീജം വെച്ചൂർ കാളയ്ക്ക് തന്നെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ കാസർഗോഡ് ഡാർഫിനെയാണ് അതിൽ തന്നെ ഉപയോഗിക്കണം. അപ്പം വെറ്റിനറി ഡോക്ടർ നിയന്ത്രണത്തിലുള്ള കുത്തിവയ്പ്പ് കേന്ദ്രങ്ങളിൽ ആ ബീജം വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ കേരളി ബോർഡ് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ബീജം ലഭ്യമാണ്. ഇതുകൂടാതെ തന്നെ ഇന്ത്യയിലെ തന്നെ ഡയറി ബ്രീഡുകളായിട്ടുള്ള തർപ്പാർക്കർ, സഹിവാൾ, ഗിർ, റെഡ് സിന്ധി, റാത്തി, കാങ്ക്രച്ച് ഇത്തരത്തിലുള്ള ഡയറി ബ്രീഡുകളും അതോടൊപ്പം തന്നെ ഡ്യുവൽ പർപ്പസ് ബ്രീഡുകളുടെയും ബീജവും അതോടൊപ്പം തന്നെ അത്തരം പശുക്കളെയും കേരളി ബോർഡ് സംരക്ഷിക്കുന്നുണ്ട്. ആവശ്യമായ കർഷകർക്കത് അവരുടെ ആവശ്യകത അടുത്ത ഡിസ്പെൻസറികൾ അറിയിക്കുന്നതനുസരിച്ച് ആ ഡിസ്പെൻസറികളിൽ ബീജം നൽകുന്നതിനുള്ള നടപടി കേരളി ബോർഡിനുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള, ഈ വേനൽക്കാലത്ത് മാത്രം പശുക്കളുടെ ദേഹത്ത് ഈ വട്ടം കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്തുകൊണ്ടെന്ന്? കറക്കുന്ന പശുവാണ്, രണ്ടു നേരവും കുളിപ്പിക്കുന്ന പശുവാണ്, കൂടുതലായിട്ട് വട്ടം കണ്ടുവരുന്നു. പരാദങ്ങൾ മൃഗങ്ങളെ ബാധിക്കുന്നത് ഒന്നാമതായിട്ട് അതിൻ്റെ ആരോഗ്യസ്ഥിതി താഴോട്ട് പോകുമ്പോഴാണ്. നല്ല ആരോഗ്യത്തിൽ നിൽക്കുന്ന, നല്ല മെയിൻ്റനൻസിലും മാനേജ്മെൻറ്റിലും നിൽക്കുന്ന പശുക്കളിൽ പരാദങ്ങൾ അല്ലെങ്കിൽ വട്ടന്, ഉണ്ണി, ചെള്ള, പേന അത്തരത്തിലുള്ള പരാദങ്ങൾ കുറവായിരിക്കും. അപ്പം വേനൽക്കാലത്ത് പൊതുവേ നമുക്ക് പച്ചപ്പുല്ലിൻ്റെ ലഭ്യത കുറയുകയും പശുവിൻ്റെ ഒരു അതിനുള്ള പോഷണം കുറയുന്നത് ഒരു കാരണമായിരിക്കാം. 2, ഇത് പുറത്ത് പറമ്പിലേക്ക് അഴിച്ചു വിട്ട് പോയി തിരികെ വന്നെങ്കിൽ മാത്രമേ ഈ പരാദങ്ങളുടെ ജീവിത ചക്രം അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുറത്ത് അഴിച്ച് മേയെന്നുള്ളൊരു സാഹചര്യം ഒരുപക്ഷെ വേനൽക്കാലത്ത് കൂടുതലാവുന്നത് കൊണ്ട് ഈ പരാദങ്ങൾ കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട്. തൊഴുത്തിൽ തന്നെ നിൽക്കുന്ന പശുക്കൾക്ക്
ഇത്തരം പരാതികൾ ഉണ്ടാവില്ല. കാരണം അതിന് അതിൻ്റെ മുട്ട വിരിഞ്ഞ് വീണ്ടും ഈ ജീവി ഉണ്ടാകുന്നതിന് പുറത്ത് മണ്ണിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പുറത്ത് അഴിച്ചു വിടുന്നത് കൂടുതലാവുന്നതായിരിക്കാം മറ്റൊരു കാരണം. സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണഫലമായി എന്തൊക്കെ കാര്യങ്ങളാണ് കുടുംബശ്രീ മിഷനിലെ പദ്ധതികൾ വഴി ലഭിക്കുന്നതെന്ന് ഒന്ന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതൊരു ചോദ്യരൂപത്തിൽ ഞാൻ ചോദിക്കുകയാണ്. പ്രധാനമായിട്ട് ഞാൻ അവിടെ മുമ്പേ സൂചിപ്പിച്ച ക്ഷീരസാഗരം പദ്ധതി, ക്ഷീരസാഗരം പദ്ധതി നമുക്കറിയാം ഗ്രൂപ്പിനാണ് കൊടുക്കുന്നത്. അപ്പോൾ നാലോ അഞ്ചോ പേരടങ്ങുന്ന വനിതാ കർഷകരെയാണ് കുടുംബശ്രീ, അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ നൽകുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് കുടുംബശ്രീ പ്രധാനമായിട്ടും ഇവർക്ക് ലോണ് സംഘടിപ്പിച്ച് കൊടുക്കുകയും അതുപോലെ സർക്കാരിൻ്റെ സബ്സിഡി ഇവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ബാക്കിൻ്റെ സബ്സിഡിയായിട്ട് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ആടുഗ്രാമം പദ്ധതി നമ്മൾ നടപ്പാക്കിയ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ആടുഗ്രാമം പദ്ധതി. അതും നമ്മൾ ഗ്രൂപ്പ് വനിതകളുടെ നാലോ അഞ്ചോ പേരടങ്ങുന്ന ഗ്രൂപ്പുകൾക്കാണ് ആടുകളെ വാങ്ങിക്കൊടുത്ത് അവർക്ക് ആട്ടും കൂട് അതുപോലെ തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള അപ്പോൾ ഇതിന് വേണ്ട സഹായങ്ങളൊക്കെ ബാങ്കിൽ നിന്ന് ധനസഹായം വാങ്ങിക്കൊടുക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ സബ്സിഡി കൃത്യമായിട്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിക്കാനുള്ള സാഹചര്യം തന്നെ എന്താണ്, ക്ഷീര കർഷകരായുള്ള വനിതകളെ പ്രത്യേകം സഹായിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മുടെ നെടുങ്കണ്ടം കേന്ദ്രമായി ഏറ്റവും കൂടുതൽ ക്ഷീര കർഷകരുള്ള മേഖലയെന്നുള്ള നിലയിൽ നെടുങ്കണ്ടം കേന്ദ്രമായിട്ട് ആത്മയുടെ സഹായത്തോടെ ആദ്യം ഇതിൻ്റെ നടപടികൾ ആരംഭിച്ചത് ഡോക്ടർ മധു സാറിൻ്റെ നേതൃത്വത്തിലുള്ള ആത്മയുടെ നേതൃത്വത്തിലായിരുന്നു ഇതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ച്. അതിനുശേഷം ഇപ്പോൾ കുടുംബശ്രീ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കമ്പനി രജിസ്റ്റർ ചെയ്ത് ഇമശ്രീ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും 20 CAGകൾ കമ്മ്യൂണിറ്റി ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ് 10 to 20 പേര് വരെയുള്ള ഒരു ഗ്രൂപ്പ് ഒരു ഒരു കൂട്ടത്തിനെയാണ് CAG എന്ന് പറയുന്നത്. അപ്പോൾ 20 CAG ഗ്രൂപ്പുകൾ നമ്മുടെ ഈ ബ്ലോക്കിൽ 7 പഞ്ചായത്തുകളിലായിട്ട് ഈ ബ്ലോക്കിൽ പ്രവർത്തിക്കുകയാണ്. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ശ്രീ രാജീവ് സാർ സൂചിപ്പിച്ച ഈ ഒരു പദ്ധതി ക്ഷീരസാഗരം എന്ന പദ്ധതി യഥാർത്ഥത്തിൽ ഒരു സംയോജനത്തിൻ്റെ ഒരു വേദി അല്ലെങ്കിൽ ഒരു മാതൃക സൃഷ്ടിക്കലാണ്. കാരണം ഇതിനകത്ത് കുടുംബശ്രീയുടെ ഒരു ഇനീഷ്യേറ്റീവ് ഒരു അടിസ്ഥാന ഘടകമായിട്ട് അയൽക്കൂട്ടങ്ങളെ കണ്ടുകൊണ്ട് അതിൽ നിന്നും താല്പര്യമുള്ള ആളുകൾ പശു വളർത്തലിൽ താല്പര്യമുള്ള ആളുകളെ പ്രത്യേക ഗ്രൂപ്പുകളാക്കി രൂപീകരിച്ചുകൊണ്ട് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ വലിയൊരു ഒരു പിന്തുണയോടുകൂടി ബാങ്കിൻ്റെ സപ്പോർട്ട്, കാരണം ബാങ്ക് ഇവർക്ക് വളരെ എളുപ്പത്തിൽ വായ്പ ലഭ്യമാക്കി കൊടുക്കുക, അതുപോലെ മറ്റ് പരിശീലന പരിപാടികളിലൊക്കെ തന്നെ കുടുംബശ്രീ ഒരു ഇതെടുക്കുക, അതിൻ്റെ ടെക്നിക്കൽ പ്രൊഫഷണൽ ഇൻപുട്ടുകളൊക്കെ കൊടുക്കുന്നതിന് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഒരു പങ്ക്. അപ്പോൾ ആത്മ ഇതിനു വേണ്ടിയിട്ട് വീണ്ടും ഈ ഗ്രൂപ്പ് അംഗങ്ങളെ പ്രത്യേകം ചേർത്ത് അവർക്ക് കൂടുതൽ പ്രാപ്തി വികസന പരിപാടികളൊക്കെ നൽകുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ നടത്തി. എന്താണെങ്കിലും അത് അതിൻ്റെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ക്ഷീരസാഗരം പദ്ധതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 5 പേരോടി മുട്ട കോഴി വളർത്തൽ ആരംഭിച്ചായിരുന്നു. അതിൽ ഭയങ്കര നഷ്ടമാണ് ഞങ്ങൾക്ക് വന്നത്. പിന്നെ പൈസ ലോൺ എടുത്താണ് ഇത് ചെയ്തത്. ലോൺ അടയ്ക്കാനുള്ള പൈസ പോലും ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല. ഒത്തിരിയും കോഴികൾ ചത്തും പോയി. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് കുടുംബശ്രീ? നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ മുട്ടക്കോഴി വളർത്തൽ അത്ര ആദായകരമായി കാണുന്നില്ല. കാരണം മറ്റ് നാമക്കൽ പോലെയുള്ള പ്രദേശത്തെ വളരെ വൻതോതിൽ നടത്തപ്പെടുന്ന മറ്റ് ഫാമുകളുമായി മത്സരിച്ച് തൽക്കാലം നമുക്ക് ആ ഒരു നിലയിലേക്ക് മുട്ടക്കോഴി വളർത്തൽ വരാൻ കഴിയുന്നൊരു സാഹചര്യമില്ല. എങ്കിലും നമുക്കുള്ള സാധ്യത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ നാടൻ മുട്ട അല്ലെങ്കിൽ ഈ എന്നുള്ള നിലയിൽ ഉയർന്ന വിലയ്ക്ക് നല്ല ഡിമാൻഡുണ്ട്. അപ്പോൾ അത്തരം മാർക്കറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് മുട്ടക്കോഴി വളർത്തൽ ലാഭകരമായിട്ട് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നടപ്പാക്കാൻ കഴിയുള്ളൂ. 2, നമ്മളതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അതിന് കൃത്യമായി, ഇപ്പോൾ ഉദാഹരണത്തിന് കൃത്യമായി വിരമരുന്ന് കൊടുക്കുക, കൃത്യമായി ഈ രോഗപ്രതിരോധ കുത്തിവയ്പ്പ്, ഒറ്റ രോഗങ്ങളുടെ ഇപ്പോൾ അഴിച്ചു വിട്ട് വളർന്ന അല്ലെങ്കിൽ കോഴികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കോഴി വസന്ത മാത്രമാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അതിനൊരു 6 മാസം ഇടവിട്ട് നമുക്ക് ആ ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കാൻ കഴിഞ്ഞാൽ തന്നെ ഈ മോർട്ടാലിറ്റി, ഇതിൻ്റെ മരണനിരക്ക് നമുക്ക് ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. ഏഷ്യയിൽ ഒരു രാജ്യത്തുമില്ലാത്ത ഒരു കോളേജ്, ഏവിയൻ
സ്റ്റഡീസിന് വേണ്ടിയിട്ട് പക്ഷികളെപ്പറ്റി പഠിക്കുന്നതിന് ഉള്ള ഒരു വെറ്ററിനറി കോളേജ് നമ്മുടെ വെറ്ററിനറി സർവകലാശാലയുടെ കീഴിൽ പാലക്കാട് പ്രവർത്തിക്കുന്നതായിട്ട് അറിയുന്നു. ഡോക്ടർ ദീപാനന്ദ്, ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് മുട്ട കോഴി വളർത്തലിനും ഇറച്ചിക്കോഴി വളർത്തലിനും ഒക്കെ അപാര സാധ്യതകളല്ലേ? പക്ഷികളെപ്പറ്റി പഠിക്കുന്ന ഒരു വെറ്ററിനറി കോളേജിൻ്റെ പ്രതിനിധിയായി എത്തിയിരിക്കുന്ന ഡോക്ടർ ദീപാനന്ദ് പറയൂ, ഇവിടുത്തെ ഈ സാധാരണ കർഷകരുടെ അടുക്കള മുറ്റത്ത് വളർത്തുന്നതിനും അഴിച്ചുവിട്ട് വളർത്തുന്നതിനും അനുയോജ്യമായ കോഴിവർഗ്ഗങ്ങളെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്തിട്ടുണ്ടോ? കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി പുതിയതായി തിരുവാഴങ്കുന്ന് ആരംഭിച്ചിട്ടുള്ള പൗൾട്രി കോളേജിലേക്ക് ഇത് സംബന്ധമായിട്ടുള്ള ധാരാളം പ്രവർത്തന മേഖലകൾ വികസിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിന് അനുയോജ്യമായ കോഴി വളർത്തൽ രീതി അടുക്കള മുറ്റത്തെ കോഴി വളർത്തൽ എന്നുള്ള രീതി തന്നെയാണ്. കാരണം ഇപ്പം ഡോക്ടർ മധു സാർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അയൽ രാജ്യങ്ങളോട് കമ്പീറ്റ് ചെയ്യാനായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സാധനങ്ങൾ വില കൂടുതലാണ് എന്നുള്ളതാണ് ഒരു പ്രായോഗിക ബുദ്ധിമുട്ട്. ഒരു കോഴി വളർത്തലിൽ ഏറ്റവും അധികം 80% ചെലവ് വരുന്നത് തീറ്റയ്ക്കാണ്. ഈ തീറ്റ വസ്തുക്കൾ നമുക്ക് ലഭിക്കുന്ന വില വളരെയധികം കൂടുതലാണ്. ഇനി അടുക്കള മുറ്റത്തെ വളർത്താവുന്ന ഗ്രാമപ്രിയ, ഗ്രാമലക്ഷ്മി പോലെയുള്ള ബ്രീഡുകൾ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതും പുതിയ ബ്രീഡുകളും നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ കാട വളർത്തൽ പദ്ധതിക്കായി ഐശ്വര്യ എന്നുള്ളൊരു പദ്ധതി യൂണിവേഴ്സിറ്റി അടുത്തിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പശുവിനെ വളർത്തുന്നവർക്ക് ഇപ്പോൾ ഏറ്റവും പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു കാര്യം പശുവിനെ ഇൻഷർ ചെയ്യുക എന്നുള്ളതാണ്. ഇൻഷർ ചെയ്തില്ലെങ്കിൽ വലിയൊരു നഷ്ടം ഉണ്ടാകും. എന്നാൽ ഒരു 10 പശുവിനെ ഇൻഷർ ചെയ്യാനുള്ള ഒരാൾക്ക് ഇൻഷർ ചെയ്യുന്ന തുക തന്നെ ഒരു പശുവിൻ്റെ നഷ്ടത്തിന് തുല്യമാണ്. അപ്പം പണ്ടെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പകുതി പ്രീമിയം അടയ്ക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് രണ്ടാമത് അത് ആരംഭിച്ചപ്പോൾ അത് മിൽമായി പാലൊഴിക്കുന്നവർക്ക് മാത്രം എന്നുള്ളതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതി മാറ്റിയിട്ട് ജില്ലകളിലെ എല്ലാ ക്ഷീര കർഷകർക്കും പ്രയോജനപ്രദമായ രീതിയിൽ ആ പദ്ധതി ആവിഷ്കരിക്കാൻ പറ്റുമോ എന്നൊന്നറിഞ്ഞാൽ കൊള്ളാം. നേരത്തെ നമ്മൾ ആൾക്കാർ ചോദിച്ച പോലെ ഉൽപ്പാദനശേഷിയുള്ള വിലക്കൂടിയ പശുക്കളെ വളർത്തുന്ന എല്ലാവർക്കും ആവശ്യവും പ്രഥമമായിട്ട് അവർ നിർവഹിക്കുന്ന ഒന്നായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നേരത്തെ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ പകുതി സഹായധനത്തോടു കൂടിയുള്ള സ്കീമുണ്ടായിരുന്നു. ഇപ്പോഴതില്ല. അത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പക്ഷേ അത് വരുന്നിടം വരെ വരുന്നു എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നില്ല. ഇപ്പോൾ നിലവിൽ ഇൻഷുറൻസ് കമ്പനികൾ 1 3.1% പ്രീമിയത്തിൽ ഇൻഷർ ചെയ്യുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇൻഷർ ചെയ്ത പശുക്കളെ ശരിയായ രീതിയിൽ സംരക്ഷിക്കുകയും റെക്കോർഡുകൾ സൂക്ഷിക്കുകയും ഒരു ക്ലെയിം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ക്ലെയിം ലഭിക്കാനായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് സ്വീകരിക്കേണ്ട കുറേ നടപടികളുണ്ട്. അതിലൊന്നും വീഴ്ച വരുത്തരുത് എന്നുള്ളതാണ്. ക്ഷീര വികസന വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ക്ഷീര സംഘങ്ങൾ വഴി മിൽമയുടെ ചില ഇൻഷുറൻസ് പദ്ധതികളും ക്ഷീര വികസന വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ഈ പശു വാങ്ങൽ പദ്ധതിയിൽ ചില ഇൻഷുറൻസ് പരിരക്ഷകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷീര വികസന വകുപ്പിനെ പ്രതിനിധീകരിച്ച് ശ്രീ ജേക്കബ് അതിന് ഉത്തരം പറയുന്നതായിരിക്കും. ഈ ക്ഷീരജ്യോതി പദ്ധതിയിൽ ഒരു പശുവിനെയും ഒരു കർഷകൻ വളർത്തുന്ന ഒരു പശുവിനെയും കർഷകനെയും കർഷകൻ്റെ ഭാര്യയെയും 25 താഴെ പ്രായമുള്ള 2 മക്കളെയും ഉൾപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് ഒന്നാമത്തെ കാറ്റഗറിയിലുള്ളത്. കർഷകൻ്റെ പാലുൽപാദനത്തിനനുസരിച്ച്, അതായത് അദ്ദേഹം ഒരു ദിവസം 1000 മുതൽ 2000, ഒരു മാസം 1000 മുതൽ 2000 ലിറ്റർ പാല് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒന്നാമത്തെ കാറ്റഗറിയിൽ വരും. 2000 മുതൽ 3000 വരെ രണ്ടാമത്തെ കാറ്റഗറി, 3000 മുതൽ 4000 വരെ അടുത്ത കാറ്റഗറി, 4000 മുതൽ 10000 വരെ ഒരു കാറ്റഗറി, 10000 മുകളിൽ 4th കാറ്റഗറി. ഈ രീതിയിൽ 4 കാറ്റഗറികളായിട്ട് കർഷകരെ തിരിച്ചിട്ടുണ്ട്. ഈ കർഷകർക്ക് ഒരു പശുവിനെയാണ് ഇൻഷുർ ചെയ്യേണ്ടതെങ്കിൽ 1201 രൂപയാണ് അതിൻ്റെ തുകയായിട്ട് അടയ്ക്കേണ്ടത്. ഇങ്ങനെ ഇൻഷുർ ചെയ്യുന്ന പശുവിന് വർഷത്തിൽ 2 1500 രൂപ വെച്ചുള്ള 2 ചികിത്സാ ധനസഹായം ലഭിക്കും. പശുവിന് രോഗം വന്ന് ചത്തുപോവുകയാണെങ്കിൽ 50000 രൂപ, അത് എത്ര തുകയ്ക്കാണോ ഇൻഷുർ ചെയ്യുന്നത് ആ തുക നമുക്ക് തിരിച്ചു കിട്ടും. പിന്നീട് കർഷകന് 24 സമയം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ കർഷകനോ ഭാര്യയ്ക്കോ അദ്ദേഹത്തിൻ്റെ 2 ഹോസ്പിറ്റലൈസേഷൻ ചെലവിലേക്ക് 50000 രൂപ ചികിത്സാ ധനസഹായം ലഭിക്കും. കൂടാതെ മാരകമായ രോഗങ്ങൾ, അതായത് കരള്,
കിഡ്നി ഇതുപോലെയുള്ള ആന്തരിക അവയവങ്ങൾക്ക് പിടിപെടുന്ന മാരകമായ രോഗങ്ങളാണെങ്കിൽ ഈ 50,000 പുറമെ മറ്റൊരു 50,000 രൂപ കൂടി ധനസഹായം ലഭിക്കും. ഇൻഷുർ ചെയ്യുന്ന കർഷകൻ മരണപ്പെടുകയാണെങ്കിൽ 100,000 രൂപ ധനസഹായം ലഭിക്കും. മരണപ്പെടുന്ന കർഷകൻ്റെ വിദ്യാഭ്യാസം നടത്തുന്ന 2 മക്കൾക്ക് 20,000 രൂപ വീതമുള്ള 2 ഇൻഷുറൻസ് പദ്ധതിയും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കാറ്റഗറി 2 ആയി കഴിയുമ്പോൾ ഈ തുക വ്യത്യാസം വരും. 2,880 രൂപ എന്നുള്ളത് 2,980 രൂപയാണ് ഒരു പശുവിനെയും കർഷകൻ കർഷക 2 മക്കളെയും ഇൻഷുർ ചെയ്യുന്നതിന്. 2ാമത്തെ കാറ്റഗറിയിൽ അല്പം 100 രൂപ 200 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. ഇങ്ങനെ ഇൻഷുർ ചെയ്യുന്നതുകൊണ്ട് ഈ കർഷകന് മാത്രമല്ല, കർഷകൻ്റെ ഉരുക്കൾക്ക് മാത്രമല്ല, കർഷകൻ്റെ കുടുംബത്തിന് മൊത്തം സംരക്ഷണം ലഭിക്കത്തക്ക രീതിയിലുള്ള ഈ ക്ഷീരജ്യോതി പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈയിടെയായിട്ട് ഞാനൊരു ഫാം സ്കൂളിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ എനിക്കുണ്ടായ ഒരു സംശയമാണ് ഞാനിവിടെ ചോദിക്കുന്നത്. എച്ച്എഫ് പശുക്കൾക്കും എച്ച്എഫ് ക്രോസിൻ്റെ പശുക്കൾക്കും, കാരണം ആ പശുക്കളുടെ പാല് ഉപയോഗിച്ച് കഴിഞ്ഞുകൊണ്ടാണ് ഇത് രോഗങ്ങൾ കൂടുതലുണ്ടാകുന്നതെന്നും, അതുകൂടാതെ പശുവിൻ്റെ ചാണകം അത് വളരെ നമുക്ക് ദോഷം ചെയ്യും, നമ്മുടെ കൃഷി സ്ഥലത്ത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃഷിക്ക് അത് ദോഷമാണെന്നൊക്കെയാണ് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചത്. എച്ച് എഫിൻ്റെ ജനന സ്ഥലവും അല്ലെങ്കിൽ അതിൻ്റെ നാച്ചുറൽ ട്രാക്ട് എന്ന് പറയുന്നത് ഈ യൂറോപ്യൻ കൺട്രീസാണ്. അവിടെ എല്ലാം മിൽക്ക് ഉൽപ്പാദനത്തിനും അല്ലെങ്കിൽ പാലുൽപ്പാദനത്തിനും ഉപയോഗിക്കുന്ന ഒരു ജനുസാണിത്. ആ ജനുസിനെ പറ്റി ശാസ്ത്രീയമായ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുമുള്ള ഒരു പോരായ്മ അതിനില്ല. പിന്നെ നമ്മുടെ ഓരോ ബ്രീഡിനും അനുസരിച്ച് അതിൻ്റെ പാലിൻ്റെ ഘടകങ്ങൾ, ഫാറ്റ് ആയാലും മറ്റുള്ള പ്രോട്ടീൻ, മാംസ്യ ഷുഗർ കണ്ടൻറ്റ് ഇതുപോലുള്ള വേരിയേഷൻ ഉണ്ട്. അത് എച്ച് എഫിന് ഫാറ്റ് പെർസെൻറ്റേജിൽ കുറവാണ്. പിന്നെ നാടൻ ജനുസുകളെ അപേക്ഷിച്ച് അതിന് ചില രോഗപ്രതിരോധ ശേഷി അനിമലിന് കുറവാണെന്നുള്ളതല്ലാതെ ഇത്തരത്തിൽ മനുഷ്യന് ദോഷകരമാകുന്ന ഒരു ഘടകവും അതിനകത്തില്ല. പാലുപയോഗിച്ചാൽ ദോഷമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചിലരെ ഉണ്ട്, നമ്മുടെ പ്രത്യേകിച്ചും ഇന്ത്യക്കാർക്കൊക്കെ ലാക്ടോസ് റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അത്തരം ആൾക്കാർക്ക് ഇതിൻ്റെ പാലും പ്രശ്നമാകുമെന്നല്ലാതെ മനുഷ്യന് ദോഷകരമായ ഒരു ഘടകവും എച്ച് എഫ് ഇല്ല എന്ന് ഞാൻ അറിയിക്കാം. യൂരിയാ സ്വദേശി ഉത്പാദൻ 70 ലക്ഷം ടൺ ബഢാനെ കെ ലിയെ 6 ഉർവരക് സയന്ത്രോ കാ ഉദ്ധാർ കിയാ ജാ റഹാ ഹൈ. എഫ് സി ഐ എൽ കെ ഗോരഖ്പൂർ സിന്ദ്രി തൽച്ചർ ഓർ രാമഗുണ്ടം സയന്ത്ര, എച്ച് എഫ് സി എൽ കി ബറോനി ഇക്കായി ഓർ പി വി എഫ് സി എൽ കി നാമരു ഫോർട്ട്. സോനെ പർ സുഹാഗ യേ ഹൈ കി ദേശ് മേ അബ് ബനേഗാ സിർഫ് നീം ലേവിത് യൂരിയാ, ക്യോകി ഇസ്സെ ഹോഗാ കിസാനോ കാ ഫായ്ദാ ഹി ഫായ്ദാ. अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10-15% नाइट्रोजन क्षमता. നമസ്കാരം, ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇവെറ്റ് കണക്ട് മൃഗചികിത്സയിലും കോൾ സെന്റർ. കൃഷി വിജ്ഞാനം വിരൽത്തുമ്പിൽ. ഹരിതശ്രീ പുതിയനം പടവലം. വിശദമായ വാർത്തകളിലേക്ക്. വളർത്തുമൃഗങ്ങളുടെ രോഗങ്ങൾക്കും മറ്റു അനുബന്ധ പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഇവെറ്റ് കണക്ട് സംവിധാനവുമായി വെറ്റിനറി സർവകലാശാല. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഉപദേശക കോൾ സെന്ററാണ് ഇവെറ്റ് കണക്ടിന്റെ അടിസ്ഥാനം. ആശുപത്രികളുടെ പ്രവർത്തന സമയം കഴിഞ്ഞ് വൈകിട്ട് 4 മുതൽ രാത്രി 12 മണിവരെ അടിയന്തര മൃഗചികിത്സാ സൌകര്യം ഇതിന്റെ പ്രധാന സവിശേഷതയാണ്. ആദ്യഘട്ടം തൃശൂർ ജില്ലയിലാണ് ഈ സേവനം. 24 മണിക്കൂർ ഉപദേശക സേവനത്തിനും 4 മണി മുതൽ 12 മണിവരെയുള്ള ചികിത്സയ്ക്കും ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04-8-7-2-2-3-8-0-5-5. വെബ്സൈറ്റ് www.evetconnect.org. കേരളത്തിലെ പോളിഹൌസിൽ വളർത്താൻ അനുയോജ്യമായ വള്ളിപ്പയറിനം കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തു. ഗീതിക എന്ന പേരിട്ട പുതിയ ഇനം പയർ വെള്ളായണി കാർഷിക കോളേജിലെ പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് ജനറ്റിക്സ് വിഭാഗമാണ് പുറത്തിറക്കിയത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04-7-1-2-3-8-3-5-7-3. സ്മോൾ ഫാർമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ കൃഷി വിജ്ഞാനം വിരൽത്തുമ്പിലെത്തിക്കാൻ സോഷ്യൽ മീഡിയയും രംഗത്ത്. കൃഷി സംശയങ്ങൾക്ക് ഉടൻ പരിഹാരം ലഭിക്കുന്ന ടോൾ ഫ്രീ നമ്പർ ഇനി പറയുന്നു: 1-800-425-1661. വെബ്സൈറ്റ് www.ഇവെറ്റ്കണക്ട്.org.
കൃഷി ഡോട്ട് ഇൻഫോ. വാട്സപ്പ് നമ്പർ 9447051661. ഇമെയിൽ അഡ്രസ് info@krishi.info. ഫേസ്ബുക്ക് പേജ് fb.com/krishiinfo/. ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തുന്ന ചെടികൾക്ക് ഏറ്റവും അനുയോജ്യമായ ജലസേചന രീതിയാണ് തിരിനന. ഇതിന്റെ പ്രധാന ഘടകം ഗ്ലാസ് നാര് പോലുള്ള തിരിയാണ്. ഒരു ഗ്ലാസ് വൂൾ തിരിക്ക് 15 രൂപയാണ് വില. ഡി എസ് ടി സഹായത്തോടെ CWRDM നടപ്പിലാക്കിയ നൈപുണ്യ വികസന പ്രോജക്ടിന്റെ കീഴിൽ പട്ടികജാതി യുവാക്കൾക്ക് തിരിനിർമ്മാണത്തിൽ പരിശീലനം നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ കോഴിക്കോട് CWRDMമായി ബന്ധപ്പെട്ടാൽ തിരി ലഭിക്കും. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0495235154. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ പുതിയ ഇനം പടവലം ഹരിതശ്രീ പരിമിതമായ തോതിൽ ഏപ്രിൽ മാസം മുതൽ വെള്ളാണിക്കര ഹോർട്ടികൾച്ചർ കോളേജിൽ ലഭ്യമാകും. വിശദവിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0487243848. കോഴിക്കോട് തിക്കോടി നാളികേരം നഴ്സറിയിൽ നിന്നും മുളക് വഴുതന തക്കാളി തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0496260688. പത്തനംതിട്ട ജില്ലാ ICAR കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ സൌജന്യ യന്ത്രവൽകൃത തെങ്ങുകയറ്റം. തെങ്ങിന്റെ ചങ്ങാതിക്കുട്ടം പരിശീലനം 14 മുതൽ 19 വരെ നടത്തും. തെങ്ങുകയറ്റത്തിന് പുറമെ ശാസ്ത്രീയമായ തെങ്ങുകൃഷി, വളപ്രയോഗം, രോഗക്കേട് നിയന്ത്രണം, യോഗ, കൌൺസിലിംഗ് എന്നീ വിഷയങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 11 മാർച്ചിനകം അപേക്ഷ സമർപ്പിക്കണം. പരിശീലനത്തിന് തെരഞ്ഞെടുക്കുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയും സൌജന്യമായി തെങ്ങുകയറ്റ യന്ത്രവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0469266294. മറ്റൊരു നമ്പർ 0469266621. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 7900 രൂപ, കോഴിക്കോട് 8700, തൃശൂർ 7700, കൊപ്ര കൊച്ചി 5435, കോഴിക്കോട് 5500, തൃശൂർ 5360, കുരുമുളക് അൺഗാർബിൾഡ് 62500, ഗാർബിൾഡ് 65500, ചുക്ക് മീഡിയം 17000, ബെസ്റ്റ് 18500, മഞ്ഞൾ സേലം 11100, ഈറോഡിൽ 11300, കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 10500 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 10650, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 10500, റബ്ബർ RSS 4ാം ഗ്രേഡ് 10700 രൂപ. കമ്പോള നിലവാരം. കൊച്ചിയിൽ വെളിച്ചെണ്ണ 7900 രൂപ, കൊപ്ര 5435, പിണ്ണാക്ക് എക്സ്പെല്ല 2100, റോട്ടറി 2400, കുരുമുളക് അൺഗാർബിൾഡ് 62500, ഗാർബിൾഡ് 65500, ചുക്ക് മീഡിയം 17000, ബെസ്റ്റ് 18500, അടയ്ക്ക പുതിയത് 19000 രൂപ മുതൽ 20000 രൂപ വരെ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 180 രൂപ മുതൽ 200 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 380 മുതൽ 400 വരെ, ജാതിപത്രി 600 മുതൽ 925 വരെ, ഗ്രാമ്പു 760 രൂപ, റബ്ബർ RSS 5ാം ഗ്രേഡ് 10500 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 10650, ഒട്ടുപാൽ 7500, ലാറ്റക്സ് 7500 രൂപ. കമ്പോള അവലോകനം. റബ്ബർ വിപണിയുടെ തിരിച്ചുവരവിന് അൽപായുസ് മാത്രം നൽകി വ്യവസായികൾ വീണ്ടും നിരക്ക് ഇടിച്ചു. ഓഫ് സീസൺ ആയതിനാൽ ഉൽപാദകർ കാര്യമായി ഷീറ്റും ലാറ്റക്സും വിൽപ്പനയ്ക്ക് ഇറക്കിയില്ല. അതേസമയം റബ്ബർ അവധി നിരക്കുകളിൽ ഇന്ന് ശക്തമായ ചാഞ്ചാട്ടം അനുഭവപ്പെട്ടു. 4ാം ഗ്രേഡ് റബ്ബർ കിലോ 106 വരെ താഴ്ന്നു. മുഖ്യ വിപണികളിൽ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യം കുറഞ്ഞത് കൊപ്രയാട്ട് വ്യവസായികളെ സമ്മർദ്ദത്തിലാക്കി. കൈവശമുള്ള എണ്ണ വിറ്റഴിക്കാൻ മില്ലുകാർ നടത്തിയ നീക്കം വെളിച്ചെണ്ണയും കൊപ്രയെയും ഒരുപോലെ തളർത്തി. തുടർച്ചയായ 3ാം ദിവസവും നാളികേര ഉൽപ്പന്നങ്ങൾക്ക് തളർച്ച നേരിട്ടു. ഏലക്ക സംഭരിക്കാൻ ആഭ്യന്തര വിദേശ വ്യാപാരികൾ ലേല കേന്ദ്രങ്ങളിൽ ഉത്സാഹിച്ചു. ഇന്ന് കുമളിയിൽ നടന്ന ലേലത്തിൽ 88 ടൺ ചരക്ക് കൈമാറി. മികച്ച ഇനങ്ങൾ കിലോ 875 രൂപയിലും ശരാശരി ഇനങ്ങൾ 536 രൂപയിലുമാണ്. ഉത്തരേന്ത്യയിൽ നിന്ന് കുരുമുളകിന് അന്വേഷണങ്ങൾ കുറഞ്ഞത് വിലക്കയറ്റത്തിന് തടസ്സമായി. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.